നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ശബരിമലയിൽ യുവതികളെ കയറ്റാത്തത് സർക്കാരിന് താല്പര്യമില്ലാത്തത് കൊണ്ടെന്ന് തുറന്നു പറഞ്ഞ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമലയിൽ യുവതികളെ കയറ്റാത്തത് സർക്കാരിന് താല്പര്യമില്ലാത്തതിനാലെന്ന് തുറന്നു പറഞ്ഞ് ദേവസ്വം മന്ത്രി. അല്ലാതെ ചട്ടമ്പിമാരുടെ ശരണം വിളി കണ്ട് പേടിച്ചിട്ടല്ല. ആക്ടിവിസം പ്രദർശിപ്പിക്കാനുള്ള സ്ഥലമായി ശബരിമലയെ കാണരുത്. ആക്ടിവിസ്റ്റുകൾ എന്ന വാക്ക് പ്രയോഗിച്ചത് തീവ്ര സ്വഭാവവും പ്രത്യേക നിലപാടുള്ളവരെയും ഉദ്ദേശിച്ചാണ്. ബി ജെ പി സമരം ശബരിമലയെ സംഘർഷ ഭൂമിയാക്കി. ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയത്. മനിതി സംഘടനയിലുള്ളവർ എത്തിയതിലെ പോലീസ് നടപടി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ സന്നിധാനത്ത് പറഞ്ഞു. സുപ്രീംകോടതിയുടെ സ്ത്രീ പ്രവേശന വിധിക്ക് ശേഷം നിരവധി തവണ പോലീസും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായാണ് ബി ജെ പി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച സമരം തുടരുകയാണ്. അയ്യപ്പ ജ്യോതിയിൽ നിന്ന് ബി ഡി ജെ എസ് നേതാക്കൾ വിട്ടുനിന്നു. ആചാര സംരക്ഷണം ആവശ്യപ്പെട്ട് ശബരിമല കർമ്മസമിതി ബി ജെ പിയും സംഘടിപ്പിച്ച അയ്യപ്പ ജ്യോതിയിൽ നിന്ന് ബി ഡി ജെ എസ് നേതാക്കൾ വിട്ടുനിന്നു. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തില്ല. അറിയിക്കാൻ വൈകിയെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്കാണ് പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടതെന്നും കൂടിയാലോചനയ്ക്ക് സമയം ഉണ്ടായില്ലെന്നും തുഷാർ വ്യക്തമാക്കി. അതേസമയം അയ്യപ്പ ജ്യോതിയിൽ പോകരുതെന്നോ പോകണമെന്നോ എസ് എൻ ഡി പി അംഗങ്ങളോടോ ബി ഡി ജെ എസ് അംഗങ്ങളോടോ പറഞ്ഞിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. വനിതാ മതിൽ സംഘാടനത്തിനായി യോഗം വിളിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് സർക്കാർ നിർദ്ദേശം. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന മുദ്രാവാക്യവുമായി സർക്കാർ നടത്തുന്ന വനിതാ മതിൽ സംഘാടനത്തിനായി ഇന്ന് പ്രത്യേക യോഗം വിളിക്കാൻ സർക്കാർ നിർദ്ദേശം. പഞ്ചായത്ത് സെക്രട്ടറിമാർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നൽകുന്ന നിർദ്ദേശങ്ങളെന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മതിലിൽ പങ്കെടുക്കുന്നവരുടെ പേര് വിവരം സൂക്ഷിക്കണം. ഇതിന്റെ പകർപ്പ് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്യണം. കുടുംബശ്രീ, തൊഴിലുറപ്പ്, ആശാ വർക്കർമാർ പങ്കെടുക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഇതിനായി സ്ക്വാഡ് വർക്കുകൾ നടത്തണമെന്നും സർക്കാർ നിർദ്ദേശം നൽകി. വനിതാ മതിലിന്റെ മുദ്രാവാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബാനറുകൾ എല്ലാ വാർഡുകളിലും സ്ഥാപിക്കണം. വനിതാ മതിലിന്റെ വാർഡ് തല പ്രവർത്തനങ്ങളുടെ ചുമതല അസിസ്റ്റന്റ് സെക്രട്ടറിമാർക്കും പഞ്ചായത്ത് തല ഏകോപന പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ആയിരിക്കുമെന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നു. മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ. നെയ്യഭിഷേകത്തിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ചടങ്ങുകൾ തുടക്കമായത്. 25 കലശാഭിഷേകവും കളഭാഭിഷേകവുമാണ് മണ്ഡലപൂജയുടെ പ്രധാന ചടങ്ങുകൾ. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നെത്തിച്ച തങ്കാങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയാണ് ചടങ്ങുകൾ. മണ്ഡലപൂജ കഴിഞ്ഞ് അടയ്ക്കുന്ന നട 3 മണിക്ക് വീണ്ടും തുറക്കും. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ മണ്ഡലകാലത്തിന് പരിസമാപ്തിയാകും. 30-ാം തീയതി മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട വീണ്ടും തുറക്കും. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.